നാബോത്തിന്റെ മുന്തിരിത്തോട്ടവും അഗ്നിരഥവും. പ്രിയ കൂട്ടുകാരെ, ഏലിയാവിന്റെ പരാതികളും ദൈവം അവന് നൽകിയ പുതിയ ഉത്തരവാദിത്തങ്ങളും പറഞ്ഞല്ലേ നമ്മുടെ കഴിഞ്ഞ കഥ നിർത്തിയത്. ഇന്നത്തെ കഥയിൽ ഏലിയാവിന് നൽകപ്പെട്ട ആ പുതിയ ഉത്തരവാദിത്തങ്ങളും അതിനോടനുബന്ധിച്ച് ഇസ്രായേലിൽ നടന്ന ചില സംഭവങ്ങളും നമുക്ക് നോക്കാം. ദൈവം തൻ്റെ പർവ്വതമായ ഹോരേബിൽ വെച്ച് ഏലിയാവിനോട് സംസാരിച്ചു. ഈ പർവ്വതത്തിൽ വെച്ച് തന്നെയാണ് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ ദാസനായ മോശയോട് സംസാരിച്ചതെന്നും കൽപ്പനകൾ നൽകിയതെന്നുമൊക്കെ കൂട്ടുകാർ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. അതേ പർവ്വതത്തിൽ വെച്ച് ദൈവം ഏലിയാവിനോട് മടങ്ങി അരാമിൻ്റെ തലസ്ഥാനമായ ദമ്മശേക്കിലേക്ക് ചെല്ലുവാനും അവിടെ വെച്ച് ഹസായേൽ എന്നയാളെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യുവാനും ആവശ്യപ്പെട്ടു. അരാം എന്നത് ഇന്നത്തെ സിറിയയും ദമ്മശേക്ക് എന്നത് അതിൻ്റെ തലസ്ഥാനമായ ദമസ്കസുമാണ്. അതിനു പുറമേ നിംശിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ടും സാഫാത്തിൻ്റെ മകനായ ഏലീശയെ ഏലിയാവിന് പകരം പ്രവാചകനായിട്ടും അഭിഷേകം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അന്യ ദൈവങ്ങളെ കൊണ്ട് യഹോവയെ കോപിപ്പിച്ചിരുന്നത് കൊണ്ട് അവർക്കുള്ള ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ കാര്യങ്ങളെ ദൈവം ആവശ്യപ്പെട്ടത്. യഹൂദ രാജാവായിരുന്ന ആസയുടെ അഭ്യർത്ഥന പ്രകാരം അരാം രാജാവായ ബെൻഹദദ് ഇസ്രായേലുമായിട്ടുണ്ടായിരുന്ന ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതും ഇസ്രായേലിൻ്റെ ചില പട്ടണങ്ങളെ പിടിച്ചെടുത്തതുമൊക്കെ നാം മുമ്പുള്ള കഥയിൽ കണ്ടതാണല്ലോ. ഇനി ബെൻഹദദിന് പകരം ഹസായേൽ രാജാവാകുമ്പോൾ അത് ഇസ്രായേലിൻ്റെ തലയ്ക്കുമീതെ ഒരു വാളായി തീരും. ഹസായേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവർ യേഹുവിൻ്റെ വാളിനും അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നവർ എലീശയുടെ വാളിനും ഇരയായിത്തീരുമെന്നും ദൈവം അരുളി ചെയ്തു. എന്നാൽ ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ദൈവം ഇസ്രായേലിൽ ഒരു ശേഷിപ്പായി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഏലിയാവ് അവിടെ നിന്ന് പുറപ്പെട്ട് ചെന്ന് സാഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടെത്തി. ഏലിയാവ് ചെല്ലുമ്പോൾ അവൻ കാള പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശിഷ്യനായി തീർന്നു. ഇതിനിടയിൽ അരാം രാജാവായ ബെൻഹദദ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ശമര്യയെ നിരോധിച്ചു. ആഹാബിനുള്ളതൊക്കെയും ഭാര്യമാരും മക്കളുമടക്കം തനിക്ക് നൽകണമെന്ന് ബെൻഹദദ് ദൂതൻ മുഖാന്തരം ആഹാബിനെ അറിയിച്ചു. എന്നാൽ ആഹാബ് അത് സമ്മതിച്ചില്ല. ആഹാബിൻ്റെ തീരുമാനമറിഞ്ഞ ബെൻഹദദ് ഇസ്രായേലുമായി യുദ്ധത്തിന് തയ്യാറെടുത്തു. ആ സമയത്ത് ഒരു പ്രവാചകൻ ആഹാബിൻ്റെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു. സത്യദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആഹാബിനും ഇസ്രായേലിനും നേരെ ദൈവത്തിൻ്റെ കരുണ ഒരിക്കൽ കൂടി വെളിപ്പെട്ടു. ബെൻഹദദിൻ്റെ മഹാസൈന്യത്തെ ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമെന്ന് ദൈവം പ്രവാചകൻ മുഖാന്തരം അറിയിച്ചു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ അരാം രാജാവ് പരാജയപ്പെട്ടു. അവൻ കുതിരപ്പുറത്ത് കയറി ചേവകരോടു കൂടെ ഓടിപ്പോയി. ഇപ്പോൾ യുദ്ധം ജയിച്ചെങ്കിലും ഇനിയത്തെ ആണ്ടിൽ ബെൻഹദദ് വീണ്ടും വരുമെന്ന് പ്രവാചകൻ അറിയിച്ചു. കാരണം യുദ്ധത്തിൽ തോറ്റ അരാമ്യർ ഇസ്രായേലിൻ്റെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതിനാലാണ് തങ്ങൾക്ക് തോൽവി സംഭവിച്ചത് എന്നും കരുതി. യുദ്ധം നടന്നത് സമഭൂമിയിൽ വെച്ചായിരുന്നെങ്കിൽ തങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നവർ വിശ്വസിച്ചു. ഇത് ശരിയായിരിക്കും എന്ന് കരുതിയ ബെൻഹദദ് പിറ്റേ വർഷം 127,000 പേരടങ്ങുന്ന മഹാസൈന്യവുമായി ഇസ്രായേലിന് എതിരെ വന്നു. ഇസ്രായേലിൻ്റെ സൈന്യമാകട്ടെ രണ്ട് ചെറിയ ആട്ടിൻകൂട്ടം പോലെയായിരുന്നു. അരാമ്യർ 7 ദിവസം ഇസ്രായേലിൻ്റെ നേരെ പാളയമിറങ്ങി. ആ സമയത്ത് പ്രവാചകൻ വീണ്ടും വന്നു. യഹോവ പർവ്വത ദേവനത്രേ താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറഞ്ഞതുകൊണ്ടും
യഹോവ തന്നെ ദൈവം എന്ന് ഇസ്രായേലിയർ അറിയേണ്ടതിനും അരാമ്യരുടെ മഹാസൈന്യത്തെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പ്രവാചകൻ അറിയിച്ചു. ഇസ്രായേലിയർ അരാമ്യരിൽ 100,000 പേരെ ഒരു ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. അവരുടെ മേൽ പട്ടണമതിലും വീണു. ബെൻഹദദ് പട്ടണത്തിനകത്തേക്കോടി ഒരു ഉള്ളറയിൽ ഒളിച്ചു. തുടർന്ന് ബെൻഹദദിന്റെ ഭൃത്യന്മാർ അവനുവേണ്ടി അപേക്ഷിക്കാൻ ആഹാബിന്റെ അടുത്ത് വന്നു. താൻ ഇസ്രായേലിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ തിരിച്ചു നൽകാമെന്നും അതോടൊപ്പം അരാമിന്റെ തലസ്ഥാനമായ ദമ്മശേക്കിൽ കച്ചവടം നടത്താനുമുള്ള അവസരവും നൽകാമെന്നുമുള്ള ഉടമ്പടിമേൽ ആഹാബ് ബെൻഹദദിനെ വെറുതെ വിട്ടു. എന്നാൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ശത്രുവിനെ കൊല്ലാതെ വിട്ടത് ആഹാബിന് ദോഷമായി ഭവിച്ചു. ദൈവത്തിന്റെ തീരുമാനമറിഞ്ഞ ആഹാബിന് വ്യസനവും നീരസവും ഉണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആഹാബിന് തൻ്റെ അരമനയുടെ അടുത്തുണ്ടായിരുന്ന മറ്റൊരാളുടെ മുന്തിരിത്തോട്ടത്തിനോട് ഒരാഗ്രഹം തോന്നി. അത് ഇസ്രയേലിനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടമായിരുന്നു. നാബോത്തിന് വേറെ വിശേഷമായ മുന്തിരിത്തോട്ടം തരാമെന്നും അവൻ്റെ മുന്തിരിത്തോട്ടം ആഹാബിന് പച്ചക്കറിത്തോട്ടമാക്കാൻ കൊടുക്കുവാനും ചോദിച്ചു. എന്നാൽ തൻ്റെ പിതാക്കന്മാരുടെ അവകാശം വേറൊരാൾക്ക് കൊടുക്കുവാൻ അവൻ ഒരുക്കമായിരുന്നില്ല. ഇത് ആഹാബിന് പ്രയാസമായി. കാര്യങ്ങളറിഞ്ഞ ഭാര്യയായ ഈസബേൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം എന്ന് ഉറപ്പുകൊടുത്തു. അങ്ങനെ അവൾ ആഹാബിൻ്റെ പേര് വെച്ച് എഴുത്തെഴുതി അവൻ്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ട് നാബോത്തിൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. മൂപ്പന്മാർ ഇസബേലിനെ അനുസരിച്ച് എഴുത്തിൽ എഴുതിയിരുന്നതുപോലെ നാബോത്തിനെതിരായി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് പറഞ്ഞ് അവനെതിരായി കള്ളസാക്ഷികളെ നിർത്തി. തുടർന്ന് അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെ നാബോത്തിനെ കൊന്ന് അവൻ്റെ മുന്തിരിത്തോട്ടം ആഹാബ് കൈക്കലാക്കി. അപ്പോൾ ഏലിയാവ് യഹോവയുടെ അരുളപ്പാടുമായി ആഹാബിന്റെ അടുത്ത് വന്നു. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യാൻ ആഹാബ് തന്നെ തന്നെ വിറ്റുകളഞ്ഞതിനാൽ ആഹാബിന്റെ ഗ്രഹത്തെയും യൊരോബെയാമിന്റെയും ബയശയുടെയും ഗ്രഹത്തെ പോലെ ആക്കുമെന്നും അറിയിച്ചു. ഈ വാക്കുകൾ കേട്ട ആഹാബ് ദൈവത്തിന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി. അത് കണ്ട ദൈവം ആഹാബിന് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥം അവന്റെ ജീവകാലത്ത് വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അത് സംഭവിക്കും എന്ന് പറഞ്ഞു. ആഹാബിനെ കൊണ്ട് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യിക്കുന്നതിൽ അവന്റെ ഭാര്യയായ ഇസബേൽ അവനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇസബേലിനെ ഇസ്രയേലിന്റെ മതിലിനരികെ വെച്ച് നായ്ക്കൾ തിന്നുകളയും എന്നും ദൈവം അറിയിച്ചു. അതിനെ തുടർന്ന് അരാമും ഇസ്രായേലുമായിട്ടുണ്ടായ ഒരു യുദ്ധത്തിൽ ആഹാബ് അന്ന് യഹൂദ ഭരിച്ചിരുന്ന രാജാവായ യഹോശഫാത്തിനോട് സഹായം ചോദിച്ചു. യഹോശഫാത്ത് ആസയുടെ മകനായിരുന്നു. ആഹാബിന്റെ അഭ്യർത്ഥന യഹോശഫാത്ത് അംഗീകരിച്ചു. എന്നാൽ ആ യുദ്ധത്തിൽ ഒരുത്തൻ എദൃശ്യാ വില്ലുകുലച്ച് ആഹാബിന്റെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്കെയ്തു. യുദ്ധത്തിൽ കഠിനമായി മുറിവേറ്റ ആഹാബ് സന്ധ്യയായപ്പോഴേക്കും രഥത്തിൽ വെച്ചു തന്നെ മരിച്ചു. തുടർന്ന് ആഹാബിന്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ആഹാബ് മരിച്ച ശേഷം മോവാബിർ ഇസ്രായേലിനോട് മത്സരിച്ചു. തുടർന്നൊരു ദിവസം അഹസ്യാവ് തൻ്റെ മാളികയുടെ കിളിവാതിലിൽ കൂടി വീണ് ദീനം പിടിച്ചു. എന്നാൽ അവൻ തൻ്റെ ദീനം മാറുമോ എന്നറിയാൻ എക്രോനിലെ ദേവനായ സെബൂബിനോട് ചെന്ന് ചോദിക്കാൻ തൻ്റെ ദൂതന്മാരെ അയച്ചു. ഇസ്രായേലിൻ്റെ സ്വന്തം ദൈവമായ യഹോവ തന്നെ ഏക സത്യ ദൈവമായിരിക്കുമ്പോൾ വേറൊരു ദേവനോട് അരുളപ്പാട് ചോദിക്കാൻ പോയതുകൊണ്ട് അവൻ തൻ്റെ ദീനം സുഖപ്പെടാതെ അതിൽ തന്നെ മരിച്ചു. തുടർന്ന് അഹസ്യാവിന് മകനില്ലാതിരുന്നതിനാൽ അവന് പകരം
ആഹാബിന്റെ മറ്റൊരു മകനായ യെഹോരാം രാജാവായി. ഇതിനിടയിൽ ഏലിയാവിന്റെ ശിഷ്യനായി ദൈവം തിരഞ്ഞെടുത്ത എലീശ വിശ്വസ്തനായി നിലകൊണ്ടു. തനിക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ സമയമായി എന്നറിഞ്ഞ ഏലിയാവ് തന്നെ ദൈവം ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ എലീശയെ ഏൽപ്പിച്ചു. താൻ മരണം കൊണ്ടല്ല ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്, പകരം ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണെന്ന് ഏലിയാവ് മനസ്സിലാക്കി. ഈ അറിവ് ഏലിയാവിന് മാത്രമല്ല എലീശയ്ക്കും മറ്റു പ്രവാചക ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. തുടർന്ന് ഏലിയാവ് എലീശയെ കൂട്ടി ഗിൽഗാലിൽ എത്തി. അവനോട് അവിടെ താമസിച്ചു കൊള്ളാനും തന്നെ ദൈവം ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്നും ഏലിയാവ് പറഞ്ഞു. എന്നാൽ തന്റെ യജമാനനെ വിട്ട് പിന്മാറാൻ എലീശ തയ്യാറായിരുന്നില്ല. തുടർന്ന് അവർ ബേഥേലിലെത്തി. ഏലിയാവ് എരിഹോവിലേക്ക് പോകുവാൻ ഭാവിച്ചു. എന്നാൽ എലീശയും ഏലിയാവിനെ വിട്ടുപിരിയാതെ കൂടെ ചെന്നു. എലീശ എന്തു വന്നാലും തന്നെ വിട്ടുപിരിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ഏലിയാവ് എലീശയെ കൂട്ടി യോർദാൻ അരികെ ചെന്നു നിന്നു. തുടർന്ന് ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. എലീശയുടെ ദൃഢനിശ്ചയം കണ്ട ഏലിയാവ് താൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് എലീശയ്ക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു. ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് തനിക്ക് വേണം എന്ന് എലീശ മറുപടി പറഞ്ഞു. ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ അത് കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ അതുണ്ടാവുകയില്ല എന്ന് ഏലിയാവ് അറിയിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അഗ്നിരഥവും അഗ്നിയശ്വങ്ങളും വന്ന് അവരെ വേർതിരിച്ചു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട എലീശ തന്റെ വസ്ത്രം പിടിച്ച് രണ്ട് കഷണമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. ആ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. അങ്ങനെ തന്റെ യജമാനനായ ഏലിയാവ് തന്റെ ശുശ്രൂഷയുടെ അവസാനം ചെയ്ത അത്ഭുതം ശിഷ്യനായ എലീശ തന്റെ ശുശ്രൂഷയുടെ ആദ്യം ചെയ്തു. ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളേക്കാൾ എത്രയോ ഉയരങ്ങളിലാകുന്നു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവിന്റെ ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങൾ അവസാനിച്ചു എന്ന് നമ്മൾ കരുതുമ്പോഴും അത് അവസാനിച്ചിരുന്നില്ല. ആ കാര്യങ്ങൾ നമ്മുടെ പിന്നീടുള്ള കഥകളിൽ നമുക്ക് നോക്കാം. ഇസ്രായേലിൽ ആഹാബ് രാജാവായി 4 വർഷം കഴിഞ്ഞപ്പോൾ യഹൂദയിൽ ആസയുടെ മകനായ യഹോശഫാത്ത് രാജാവായി തീർന്നു. യഹോശഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ നടക്കുകയും യഹോവയെ അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെയിരുന്നു. അതുകൊണ്ട് നമ്മുടെ അടുത്ത കഥയിൽ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്ത യഹോശഫാത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.